ഫിൽമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ അവലോകനം ചെയ്യുന്നത് ശ്രീ കെ പി ഉമ്മറിൻ്റെ ജീവിതകഥയാണ്. മലയാള സിനിമയിൽ 60s മുതൽ സജീവമായി സിനിമാ രംഗത്തുണ്ടായിരുന്ന സുമുഖനായ വില്ലൻ നടനാണ് ശ്രീ കെ പി ഉമ്മർ. ഭാവത്തിലും രൂപത്തിലും സുമുഖനും സുന്ദരനും ആദരണീയനുമാ ഒക്കെ ആയി തോന്നുമെങ്കിലും ഉള്ളു നിറയെ ദുഷ്ടതയും നീചത്വവും സ്വാർത്ഥതയും പകയും വിദ്വേഷവുമെല്ലാം നിറഞ്ഞിരിക്കുന്ന പലരുടെയും പ്രതിരൂപമായി കെ പി ഉമ്മർ തൻ്റെ വില്ലൻ വേഷങ്ങൾ അവിസ്മരണീയമാമിധം ഉജ്ജ്വലമായി അവതരിപ്പിച്ചപ്പോൾ സാധാരണക്കാരായ പ്രേക്ഷകർ ആ പാവ നടനെ തന്നെ വെറുത്തു. ഇയാൾ സ്ത്രീകളെ വഞ്ചിക്കുന്നവനും ചതിയനും ദ്രോഹിയും കുടുംബം നശിപ്പിക്കുന്നവനുമൊക്കെയാണെന്ന് അദ്ദേഹത്തെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ചില കാണികൾ തിയേറ്ററിലിരുന്ന് പരിതപിക്കുമായിരുന്നു. എന്നാൽ തനിക്ക് ലഭിച്ച റോൾ ഭംഗിയായി അവതരിപ്പിക്കുന്നു എന്നല്ലാതെ അങ്ങനെയുള്ള ദുർഗുണങ്ങളൊന്നും ഉള്ള ആളല്ല താൻ എന്ന് അദ്ദേഹത്തിന് പ്രേക്ഷകരോട് പറയാൻ കഴിയില്ലല്ലോ. എന്നാൽ പല ഇൻ്റർവ്യൂകളിലും ഈ വിഷമം കെ പി ഉമ്മർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എവിടെ വെച്ചെങ്കിലും കണ്ടാൽ പ്രേക്ഷകർക്ക് ഒരു അകൽച്ചയാണെന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വിശേഷിച്ച് സ്ത്രീ പ്രേക്ഷകർക്ക് കൂടുതൽ ദേഷ്യവും വിരോധവും തോന്നിയാൽ അങ്ങനെ തോന്നുന്നു എങ്കിൽ തൻ്റെ വില്ലൻ റോളുകൾ അത്ര ഭംഗിയായി അവതരിപ്പിച്ചു എന്നാണ് അർത്ഥമെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം പക്ഷേ അദ്ദേഹത്തിന് ആവോളമുണ്ടായിരുന്നു. സരസമായി സംസാരിക്കുവാനും പഴയ ഓർമ്മകളും സംഭവങ്ങളും സുഹൃത് സദസ്സുകളിൽ അവതരിപ്പിക്കുവാനും വായനക്കാരെ കൗതുകം ഉണർത്തുന്ന തരത്തിൽ എഴുതുവാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. വില്ലൻ വേഷങ്ങളല്ലാതെ നല്ല കഥാപാത്രങ്ങളെയും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്, നായകനായും അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമായും സ്ഫുടമായും പ്രത്യേക ശൈലിയിലായിരുന്നു സംഭാഷണങ്ങൾ പറഞ്ഞിരുന്നത്. സിനിമയിൽ എത്തുന്നതിന് മുൻപ് KPAC.HS പോലുള്ള പ്രൊഫഷണൽ നാടക സംഘങ്ങളിലെ പ്രധാന നടനായി അദ്ദേഹം തിളങ്ങി നിന്നിരുന്നു. 1934 ടി മുഹമ്മദ് കോയയുടെ മകനായി കോഴിക്കോട്ടാണ് ഉമ്മർ ജനിച്ചത്. അദ്ദേഹം 1956 രാരിച്ചൻ എന്ന പൗരൻ എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു. ഇടയ്ക്ക് 60s 62s ഒന്ന് രണ്ട് സിനിമകളിൽ വീണ്ടും അഭിനയിച്ചെങ്കിലും സിനിമയിൽ സജീവമായത് 1965 മുതലാണ്. M.T.Vasudevan നായരുടെ തിരക്കഥയിൽ 1965 A.Vincent സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമായ മുറപ്പെണ്ണിൽ നസീറിൻ്റെ ഇളയ സഹോദരനായി അഭിനയിച്ച റോൾ പ്രേക്ഷകർക്ക് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വിധത്തിൽ അദ്ദേഹം മനോഹരമായി അഭിനയിച്ചു. സ്വാർത്ഥതയുടെ നിറകുടമായി ആ കഥാപാത്രം സ്വന്തം ചേട്ടൻ്റെ ജീവിതം ചവിട്ടിമെതിക്കുന്നത് പ്രേക്ഷകർക്കും ദുഃഖവും നിരാശയും നൽകി. ചേട്ടനായി നസീറാണ് അഭിനയിച്ചത്. ആ ചിത്രം മുതൽ പിന്നീട് നസീർ നായകനായ മിക്ക സിനിമകളിലും നസീറിൻ്റെ നായക കഥാപാത്രത്തിൻ്റെ ജീവിത വിജയത്തിന് തടസ്സമാകുന്ന ഏതെങ്കിലും രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വില്ലനായി കെ പി ഉമ്മറിൻ്റെ കഥാപാത്രം ഉണ്ടാകും. കുറഞ്ഞ പക്ഷം നായകൻ്റെ കാമുകിയെ കല്യാണം കഴിച്ചെങ്കിലും നായകനെ നിത്യദുഃഖത്തിൽ ആഴ്ത്തുന്നതും അങ്ങനെ പ്രേക്ഷകർ അത് ആ നായകൻ്റെ വിഷാദം പ്രേക്ഷകരിലേക്കും പടർത്തുന്നതിൽ അഭിനയ മികവ് കൊണ്ട് വിജയം വരിച്ച ഈ വില്ലൻ നടൻ വ്യക്തിജീവിതത്തിൽ പക്ഷേ നല്ല മനസ്സിൻ്റെ ഉടമ തന്നെയായിരുന്നു. സത്യനൊപ്പവും ധാരാളം ചിത്രങ്ങളിൽ കെ പി ഉമ്മർ അഭിനയിച്ചിട്ടുണ്ട്. സത്യൻ മനോഹരമായി നായക വേഷത്തിൽ 1966 അഭിനയിച്ച കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിൽ ദിവാനായി അഭിനയിച്ചത് ഉമ്മറാണ്. 1966 കരുണ എന്ന ചിത്രത്തിൽ ഉപഗുപ്തനായി വേഷമിട്ടത് ഉമ്മറാണ്. ബുദ്ധസന്യാസിയായ ഉപഗുപ്തനോട് വാസവദത്തേക്ക് ഒറ്റനോട്ടത്തിൽ പ്രേമം തോന്നുന്നതും ആ വിവരമറിഞ്ഞ അദ്ദേഹം സമയമായില്ല എന്ന മറുപടി പറയുന്നതുമൊക്കെ നമുക്ക് അറിയാം. കുമാരനാശാൻ്റെ കരുണ എന്ന കാവ്യം സിനിമയാക്കപ്പെട്ടപ്പോൾ നെഗറ്റീവ് കഥാപാത്രമല്ലാതെ ഇങ്ങനെ ഒരു റോളാണ് ഉമ്മറിന് നൽകിയത്. 67 ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിലും നല്ല റോളിലാണ് സത്യനും നസീറും അവർക്ക് ഒപ്പം ഇദ്ദേഹം അഭിനയിച്ചത്. 1968 കാർത്തിക എന്ന ചിത്രത്തിലും ഉമ്മർ ഉജ്ജ്വലമായി ശാരദയ്ക്കൊപ്പം അഭിനയിച്ചു. 1969 മൂലധനം എന്ന ചിത്രത്തിൽ ഞാനൊരു വികാരജീവിയാണ് എന്ന ഡയലോഗ് പറയുന്ന കള്ള സാഹിത്യകാരനായി അഭിനയിച്ചത് ഉജ്ജ്വലമായി. പിൽക്കാലത്ത് ഉമ്മറിനെ അവതരിപ്പിക്കുമ്പോൾ ഈ ഡയലോഗ് മിമിക്രിക്കാർ പതിവാക്കിയിരുന്നു. സത്യൻ നായകനായ വാഴ്വേമായം എന്ന ചിത്രത്തിലും ഉമ്മർ ശ്രദ്ധേയനായിരുന്നു.
സത്യൻ്റെ അവസാന ചിത്രമായ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കുഞ്ചാക്കോയുടെ സംവിധാനത്തിൽ 1971 പഞ്ചവൻകാട് എന്ന സിനിമ നിർമ്മിക്കപ്പെട്ടപ്പോൾ അതിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ വേഷത്തിൽ അഭിനയിച്ചത് കെ പി ഉമ്മറാണ്. ഒതേനൻ്റെ മകൻ, ലങ്കാദഹനം, ഒരു പെണ്ണിൻ്റെ കഥ, ഒരു സുന്ദരിയുടെ കഥ, സംഭവം യുഗയുഗേ, മയിലാടും കുന്ന്, അച്ഛനും ബാപ്പയും, ആരാമലുണ്ണി, മരം, ജീസസ്, അയലത്തെ സുന്ദരി, രാജഹംസം, കൊട്ടാരം വിൽക്കാനുണ്ട്, അങ്ങനെ ശാലിനി എൻ്റെ കൂട്ടുകാരി തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ വില്ലനായും സഹനടനായും സ്വഭാവനടനായും ഒക്കെ അഭിനയിച്ച അദ്ദേഹം 1995 മാന്നാർമത്തായി സ്പീക്കിംഗ് എന്ന ചിത്രത്തിലും അഭിനയിച്ചു. പല അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുള്ള കെ പി ഉമ്മറിന് ഏറ്റവും നല്ല സഹനടനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഈ നടൻ്റെ സ്മരണയ്ക്കായി ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് കെ പി ഉമ്മർ അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കെ പി ഉമ്മർ 67-ാമത്തെ വയസ്സിൽ 2001 ഒക്ടോബർ 29-ാം തീയതി ചെന്നൈയിൽ വെച്ച് അന്തരിച്ചു.